കൊച്ചി നഗരത്തിലെ ഫ്ളാറ്റിൽ യുവതിയെ ഒരു മാസത്തോളം പൂട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച തൃശൂർ സ്വദേശി മാർട്ടിൻ ജോസഫ് മനോരോഗിയാണെന്നും ഇരകളെ ക്രൂരമായി പീഡിപ്പിച്ച ആനന്ദം കണ്ടെത്തുന്ന തരം മനുഷ്യരാണെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു മാധ്യമങ്ങളോട് പറഞ്ഞു മാർട്ടിനെ ഉടനെ തന്നെ പിടികൂടാനാകുമെന്നും അന്വേഷണം ഊർജിതമാണെന്നും എച്ച് നാഗരാജു വ്യക്തമാക്കുന്നു നിലവിൽ പോലീസിൽ പരാതി നൽകിയ യുവതിയെ മാത്രമല്ല മറ്റൊരു യുവതിയെ മാർട്ടിൻ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് തന്നെ ഫ്ളാറ്റിൽ കയറി വന്ന് മാർട്ടിൻ മർദ്ദിച്ചിട്ടുണ്ടെന്ന് മറ്റൊരു യുവതി കൂടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിനിടെ മാർട്ടിനെ രക്ഷപ്പെടാൻ സഹായിച്ച മൂന്ന് സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസ് വന്നതോടെ മാർട്ടിനെ രക്ഷപ്പെടാനും ഒളിത്താവളം ഒരുക്കാനും സഹായിച്ചവരെയാണ് രാവിലെയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തു ും ഇവർ ഉപയോഗിച്ച വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതി വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു മാർട്ടിൻ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് ജൂൺ എട്ടാം തീയതി പുലർച്ചെ മണിയോടെ കാക്കനാട്ട് ഫ്ളാറ്റിൽ നിന്ന് മാർട്ടിൻ ജോസഫ് ബാഗുകളോടെ രക്ഷപ്പെട്ടത് കഴിഞ്ഞ മാർച്ചിൽ പോലീസിൽ യുവതി പരാതി നൽകിയിട്ടും മാർട്ടിൻ കൊച്ചിയിൽ തന്നെ തുടരുകയായിരുന്നു ഇത് സുഹൃത്തിന്റെ ഫ്ളാറ്റാണെന്നാണ് സൂചന ഇയാൾ ഫ്ളാറ്റുകൾ മാറി മാറി കഴിയുകയാണെന്നും വിവരമുണ്ട് മാർട്ടിനുവേണ്ടി വ്യാപകമായ തിരച്ചിലാണ് പോലീസ് തൃശൂർ ൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ നടത്തുന്നത് മാർട്ടിൻ ഉണ്ടാകാനിടയുണ്ടെന്ന വിവരം കിട്ടിയ എല്ലാ ഇടങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വ്യാപക തിരച്ചിൽ നടക്കുന്നുണ്ട് മാർട്ടിന്റെ വീട്ടിലും പോലീസ് സംഘം എത്തിയിരുന്നു കേസ് കേസുണ്ടാവുന്നതിന് മുമ്പേ തന്നെ വല്ലപ്പോഴും മാത്രമാണ് മാർട്ടിൻ വീട്ടിൽ വരാറുള്ളൂ എന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു യുവതിക്ക് പ്രതി മാർട്ടിൻ ജോസഫ് പുലിക്കോട്ടിലിൽ നിന്ന് നേരിടേണ്ടി വന്നത് ക്രൂരപീഡനമാണ് എറണാകുളത്ത് ജോലി ചെയ്യുമ്പോഴാണ് ഇരുവരും പരിചയപ്പെടുന്നത് കഴിഞ്ഞ വർഷം ലോക്ഡൌൺ സമയത്ത് കൊച്ചിയിൽ കുടുങ്ങിയപ്പോഴാണ് സുഹൃത്തായ തൃശൂർ സ്വദേശി മാർട്ടിൻ മാർട്ടിൻ ജോസഫ് പുലിക്കോട്ടലിനൊപ്പം യുവതി താമസിക്കാൻ തുടങ്ങിയത് മാർട്ടിന്റെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലായിരുന്നു താമസം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മുറിയിൽ പൂട്ടിയിട്ട് മാർട്ടിൻ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു യുവതിയുടെ ദേഹത്ത് പൊള്ളലേൽപ്പിച്ചതും മർദ്ദിച്ചതുമായ പാടുകളുമുണ്ടായിരുന്നു യുവതിയുടെ നഗ്ന വീഡിയോ മാർട്ടിൻ ചിത്രീകരിച്ചു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതും മാർട്ടിനെ പ്രകോപിപ്പിച്ചു പൊള്ളലേൽപ്പിക്കുകയും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ഇയാൾ ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയ സമയത്ത് യുവതി ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന യുവതി മാർഷൽ തന്നെ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ ബലാത്സംഗമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല പ്രതിയുടെ ഉന്നത സ്വാധീനമാണ് കാരണമെന്നാണ് ആരോപണം ഒടുവിൽ യുവതിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ ചിത്രങ്ങളടക്കം പുറത്തുവന്നപ്പോഴാണ് പോലീസ് അനങ്ങിയത് ന്യൂസ് ഡെസ്ക്